ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോ വ്യൂവേഴ്സും ആയിരിക്കും സാധനത്ത് സുഖത്തോടും ക്ഷേമത്തോടും ആണെന്ന് കരുതുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് രാവിലെ ഏത്തയ്ക്ക ഇങ്ങനെ ഞാൻ അരിഞ്ഞ്, ഈ മക്കൾക്കേ അവർ ഇങ്ങനെ അല്ലാതെ കഴിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് നെയ്യിൽ ഇച്ചിരി വാട്ടിയാണ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ്, അന്നേരം അവർ കഴിച്ചോളും. ഇതിലെ ഞാൻ പറഞ്ഞില്ലേ, പുറം നന്നായിട്ട് പഴുത്തിരിക്കും, അകം ഇങ്ങനെ നോക്കുമ്പോൾ ഒരിത്തിരി തടിയൻ പോലെ ഇരിക്കുന്ന ഒരു കായായിരുന്നു ഇത്. ഇതിപ്പം അവന്മാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പോവാം. അല്ലാതെ വലിയവർക്കും ഇതിഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കി ബ്രെഡിലൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേ. ഞാനാണെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏത്തയ്ക്ക നമ്മുടെ സാധാരണ പഴുത്ത ഏത്തയ്ക്ക കൂട്ടി ബ്രെഡ് കഴിക്കും. പക്ഷേ ഇങ്ങനെ ഈ ബ്രെഡിൻ്റെ അകത്ത് ഇങ്ങനെ ഏത്തയ്ക്ക അംഗങ്ങളൊന്നും ഇങ്ങനെ ഒന്ന് വെച്ച് കഴിച്ച് നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകൊക്കെ അങ്ങനെയുള്ള എല്ലാം കുറേച്ചെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് പയറ് തോരൻ വെക്കാനായിട്ട് പയറ് ഞാനെടുത്ത്. അപ്പം പോൾമോനെയും കൂടെ വിളിച്ച് അതിൻ്റെ വാലിഞ്ഞിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനേ, ഞാനിപ്പുറത്ത് ഇരിപ്പുണ്ട്, ഞാൻ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഈ കട്ടിലയിൽ ഇങ്ങനെ വന്നാൽ ഇരിക്കുന്നത്. കട്ടിലിൻ്റെ മണ്ടയിൽ ഒരു കൊച്ച് പായിട്ടിട്ടുണ്ട്, അതിൻ്റെ മണ്ടയിൽ ഈ പാത്രങ്ങൾ വെച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കും. പോൾമോൻ ഇതൊക്കെ ചെയ്തു തരാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഈ പിച്ചാത്തിക്കളി അരിയാമെന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞ അരിയൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ മതിയെന്ന്. ഇത്രയും ദിവസം വീട്ടിലൊക്കെ ഇരുന്ന് മുടി നേരത്തെയും ഇത്തിരി ഇത്രയും കൂടെ സമയം ആയപ്പോഴത്തേനും വെട്ടേണ്ട സമയം കഴിഞ്ഞ് നന്നായി മുടിയൊക്കെ വളർന്ന് കൊച്ചൻ മോൻ്റേത് റയിച്ചാനൊന്ന് ഇത്തിരി ഫ്രണ്ടൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തായിരുന്നു. അതുകൊണ്ട് അവൻ്റേത് കുഴപ്പമില്ല. ഞാനെപ്പോഴും ഈ അരിയുമ്പോഴും എല്ലാം ഇവിടെ ഒരു എൻ്റെ കുപ്പിയുണ്ട്, ചുമന്ന കുപ്പി വെള്ളം, അത് ഞാനിങ്ങനെ അടുത്ത് വെച്ചേക്കും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനേ, അല്ലെങ്കിൽ കുടിക്കത്തില്ല. നന്നായി വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാൻ തന്നെ ഇരുന്ന് അത് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ടൈം ഒത്തിരി പോവും. അപ്പം അവന് ബ്രേക്ക് ടൈം ആയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നീ വന്ന് അത്രയും സമയം ഇരുന്ന് എനിക്കിതൊന്ന് ക്ലീൻ ചെയ്ത് തന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യാനായിട്ട് ഉള്ള നമ്മുടെ ഈസി പണിയാണ് ഇപ്പം ചെയ്യുന്നത്. തോരനെല്ലാം ഈസിയായിട്ടാണ് ചെയ്യുന്നത്. അതും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മെതേഡും നല്ല ടേസ്റ്റാണ് തോരനൊക്കെ. രണ്ട് സവാള എടുത്ത് ഞാനിങ്ങനെ ഇച്ചിരി സവാളയൊക്കെ കൂട്ടിയിട്ടാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. അതുപോലെ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞ് എൻ്റെ പഴയ ആൾക്കാരെ ഒന്നും കാണുന്നില്ല, ആരും കമൻ്റ് ഇടുന്നില്ലെന്ന്. മൂന്നാല് പേര് വന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, കമൻ്റ് ഇടുന്നില്ലെന്നേ ഉള്ളെന്ന്. പക്ഷേ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം ഈ കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇടാതിരിക്കരുതേ. സമയം കിട്ടുമ്പം വന്നൊന്ന് ഒന്ന് ഇട്ടിട്ടങ്ങ് പോയാൽ മതി. അത് വായിക്കുമ്പോഴൊക്കെ ഒരു രസമല്ലേ. അല്ലാതെ നിങ്ങളെ എന്ത് ചെയ്യുന്നുള്ളൊരു ആകാംക്ഷ വരും. പിന്നെ ചിലരുണ്ട്, അതെനിക്ക് മനസ്സിലായും. സൗദിയിലൊക്കെ ഇപ്പോൾ സ്കൂള് തുറന്ന് ടീച്ചറാണ്, അന്നേരം അവർക്കൊന്നും സമയമില്ല. ഞാൻ പറഞ്ഞ സമയം കിട്ടുമ്പോൾ മതി. വാട്സപ്പിലൊക്കെ അവർ മെസ്സേജ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാകുമേ അവരുടെ എന്തുവാ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ചിലർ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്, ഓരോരുത്തർ കുഞ്ഞുങ്ങളെ ബേബി സിറ്റിങ്ങിലൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം ഇതൊക്കെ ഓപ്പൺ ആയ സമയത്ത് നമുക്ക് ഒന്നുകൂടെ ജാഗ്രത വേണം. കാരണം നാട്ടിലും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നുണ്ടെന്ന് പറയുന്നു, ഇവിടെയും ചിലടൊക്കെ തുറക്കാൻ പോവാന്ന് പറയുന്നു. അത് ഓർത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ അങ്ങ് ടെൻഷൻ. കാരണം ഈ കൊച്ചുങ്ങളൊന്നും വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ലല്ലേ. എന്തുവാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ ഈ ഉള്ളി പച്ചമുളക് കീറിയായിട്ട് അന്നേരം എടുത്തു മാറ്റണമെങ്കിലേ പെട്ടെന്ന് എടുത്തു മാറ്റാമല്ലേ. ഇതിലേക്ക് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ. തേങ്ങയൊക്കെ ഇപ്പം തിരുമ്മി വെക്കാനില്ല, ചിലപ്പം മോൻ തിരുമ്മി വെക്കും, ചിലപ്പം ഞാൻ തിരുമ്മും. അതുകൊണ്ട് തേങ്ങയൊക്കെ ഇച്ചിരി കുറവാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് ഇത് നന്നായി നമുക്ക് കയ്യും കൊണ്ടൊന്ന് ഞെവിടണം. അപ്പോൾ നന്നായി ഞെവിടണം, കാരണം ഈ സവാളയും തേങ്ങയും ഇതെല്ലാം കൂടെ ബീൻസിൻ്റെ അകത്ത് പിടിക്കണം. ബീൻസും പോട്ട പയറിൻ്റെ അകത്ത്. ഞാനിത് നമ്മൾ ഫ്രാസോയിൽ നിന്ന് വാങ്ങിച്ച പയറാണ്. നല്ല ഫ്രഷ് പയറ, പിഞ്ച് പയറായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഉണ്ട് വേവുമ്പോൾ ഒന്ന് അവിഞ്ഞു പോന്നെ. ഇത് പക്ഷേ അങ്ങനെ അവിഞ്ഞു പോന്നെയല്ലായിരുന്നു. അത് നന്നായി ഞാൻ ഉപ്പും ഇട്ടിട്ട് നന്നായി കൈയും കൊണ്ട് ഞെവിടി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചിട്ട് കടുകിട്ട് കടുക് പൊട്ടിയപ്പം
നമ്മൾ ഇതങ്ങോട്ട് ചേർത്ത് കറിവേപ്പില നമ്മൾ ഇതിൽ ഇട്ടേയല്ലേ, അതുകൊണ്ട് കറിവേപ്പില പിന്നിട്ടില്ല. ഇതിട്ടിട്ട് നന്നായി ഒന്ന് നല്ല തീയിൽ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ പാത്രം ഒന്ന് കഴുകി ഇച്ചിരി വെള്ളമൊന്ന് കൈ കഴുകി ഇച്ചിരി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നേ. നന്നായി ഇത് ഇളക്കിയിട്ട് ഇങ്ങനെ തത്തിപ്പൊത്തി നമുക്കിങ്ങനെ ഒതുക്കി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇവിടെ വെച്ചു. ഇപ്പം നമ്മുടെ തോരനൊക്കെ നന്നായി വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരിച്ചിലെടുത്ത് തിന്ന് നോക്കിയോണ്ടേ തോരൻ വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൈസമ്മോൻ്റെ ഒരു പാട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞ് അവനിവിടെ ഇന്ന് ഭയങ്കരമായിട്ട് പാടി. ഞാൻ പറയട മോനെ എന്നാ നീ പാട്, മമ്മി ഇതൊന്ന് റെക്കോർഡ് ചെയ്യാം, വീഡിയോ എടുക്കാം, എന്നിട്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞ്. അങ്ങനെ മോൻ്റെ പാട്ടാണ് ഇനി കാണുന്നത്. പാട്ട് പാടുക. ആ പാട്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്ക് ചെയ്യണം. പിന്നെ ബ്രിഡ്ജ് എല്ലാരും താങ്ക്സ് പറഞ്ഞു. ബ്രിഡ്ജ് നല്ലതാണ് എല്ലാ ആന്റിമാരും അവർക്കെല്ലാം നല്ലതാ പറഞ്ഞു എല്ലാരും, അതുകൊണ്ട് താങ്ക്സ്. ഇനിയിപ്പോ ഉച്ചക്ക് നമ്മളുണ്ടാക്കി വെച്ച സാമ്പാറേ, ഞാൻ സാമ്പാറെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പം 1-2 ഡബ്ബയിൽ പാത്രത്തിലാക്കിയാണ് വെക്കുന്നത്. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ളത് ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ളത് എടുക്കും, അല്ലാതെ എല്ലാം കൂടെ എടുത്ത് വെച്ചാൽ അത് പന്നലാവും. അല്ലെങ്കിൽ സാമ്പാർ ഇങ്ങനെ മൊത്തത്തിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഉച്ചക്കത്തേക്കിനുള്ളത് എടുത്തിട്ട് അതെടുത്ത് ചൂടാക്കിയിട്ട് ബാക്കി അതുപോലെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. ഒരു ആഴ്ച കൂടുതലോ 2 ആഴ്ചയൊക്കെ ഇരുന്നിട്ട് എൻ്റെ സാമ്പാർ എൻ്റെ കൂട്ടാനികളൊന്നും ഇതുവരെയും കേടായിട്ടില്ല. കാരണം നമ്മുടെ ഇവിടെ കറണ്ടൊന്നും അങ്ങനെ പോകാറേ ഇല്ല. അങ്ങനെ ഇനിയിപ്പോൾ ഈ സാമ്പാർ ഞാനൊന്ന് ചൂടാക്കിയെടുക്കട്ടെ. ഡാഡി ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞ് അന്ന് തന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ആഹാരം എനിക്ക് തീരെ കുറവ് മതിയാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഡാഡി, എല്ലാവരും പറയുന്നത് ആഹാരം നന്നായി കഴിക്കണം, അതുള്ള ഈ കോവിഡിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഡാഡിക്ക് കൊടുത്തതല്ലേ. ഞാൻ പറഞ്ഞ് വയറ് നിറച്ച് കഴിക്കണം, ഇപ്പം ഡയറ്റിങ് ഒന്നും നോക്കണ്ട എന്നാ എല്ലാവരും പറയുന്നതെന്ന്. അതുകൊണ്ട് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മതി വണ്ണം വെക്കുക, വയറ് ചാടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഷുഗറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള. ഇപ്പം കുറച്ച് നാൾ കഴിക്കട്ടെ, പിന്നെ ഡയറ്റിങ് ചെയ്യാം. ഞങ്ങൾക്ക് പിന്നെ കാത്തോരനും ഉണ്ട്, നേരത്തെ ഉണ്ടാക്കിയ കാത്തോരനെ, അതിപ്പോൾ ഈ മക്കൾ കൂട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കിനുണ്ടായിരുന്നു. ഞാൻ സാധാരണ പാത്രത്തിലായിരുന്നു കറി കൊടുക്കുന്നത്. ഇന്ന് എന്തോ മൈൻഡിൽ ഞാനങ്ങ് ചോറിൻ്റെ അത്തം ഒഴിച്ച് എന്തോ ചെയ്യാൻ, ഞാനങ്ങനെ കഴിവതും ഞാനിങ്ങനെ ഒഴിക്കാറില്ല ഡാഡിക്ക്. ഞങ്ങളിങ്ങനെ ഒഴിച്ചൊക്കെ കഴിക്കത്തുള്ളൂ. ഇവിടെ വേറെ ആർക്കും സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുക്കുക, ഞാൻ ഒട്ടും സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. എല്ലാം ഇങ്ങനെ ചോറിൻ്റെ കോണിക്കും ചോറിലൊഴിക്കുക. പക്ഷേ ഡാഡിക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല, സെപ്പറേറ്റ് ആയിരുന്നു കൊടുക്കുന്നത്. ഇന്ന് എന്തോ മൈൻഡിൽ നിന്നങ്ങ് ഒഴിച്ചു പോയി. ഞാൻ ചോദിച്ചു ഡാഡി, ഞാനങ്ങ് ഒഴിച്ചു പോയി വേറെ എന്നാ ചോറ്, ഡാഡി പറഞ്ഞു വേണ്ട അതങ്ങ് തന്നാൽ മതി, ഇതിൻ്റെ അകത്ത് മതിയെന്ന് പറഞ്ഞു. പിള്ളേർക്ക് ഞാൻ മാതള നാരങ്ങ ഉണ്ടായിരുന്നു, അത് എടുത്തു കൊടുത്തു. പിന്നെ ഞാനും ഡാഡിയും ഓമയ്ക്കയാണ് എടുത്തത്. ഇവിടെ ഓമയ്ക്ക ഇവിടെ ആർക്കും വേണ്ടല്ലോ, അതുകൊണ്ട് ഓമയ്ക്ക ഞങ്ങൾ രണ്ടും എടുത്തു. എല്ലാം വന്ന് കട്ടിലേ വന്നിരുന്ന ചെയ്യുന്നത്. ഇതെടുക്കുന്നത് പ്രൈസം മോന, അതാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡേ വെച്ച് എടുക്കത്തുള്ളൂ, അവൻ വന്ന് നിന്നെടുത്തതാ പ്രൈസം മോൻ. ഇതിപ്പം ഞാൻ നിങ്ങൾ ചിലരൊക്കെ
ചിരിക്കും, ചിലരൊക്കെ ചിന്തിക്കും ഓ ഇത്ര എന്തുവാ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണ്ടിയേ അത്രയ്ക്ക് അങ്ങ് വയ്യേന്ന്. അങ്ങനെ ആരും ചിന്തിക്കരുതേ. എനിക്കിങ്ങനെ ചെയ്യുന്നതിനും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം ഞാൻ ഇന്നലെ ബീഫ് ഞാൻ ഉപ്പി പറ്റിച്ച് വെച്ചില്ലേ, അതിന് ഇന്നിപ്പോൾ വൈകിട്ട് കുറച്ച് സമയം കിട്ടിയോണേ ഇവിടെ ഇരുന്ന് അതിനുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെക്കുക, കൊച്ചുള്ളിയൊക്കെ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നതിന് ഉദ്ദേശം റേച്ചാൻ ഇവിടെ ഇരുന്ന ജോലി ചെയ്യുന്നത്, റേച്ചാനടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇപ്പം അങ്ങനെ വലിയ ഒരു ക്ഷീണമായിട്ടോ പ്രയാസമായിട്ടോ ചിലപ്പോൾ തോന്നത്തില്ല, ചില സമയത്ത് തോന്നും. അപ്പോൾ എന്നോട് പലരും പറഞ്ഞ് എന്നോട് പറഞ്ഞതാ, ബിജി ഇപ്പോഴേ പെട്ടെന്ന് നമ്മൾ പഴയതുപോലെ ജോലികൾ ചെയ്യൽ, ഒരു മാസം റെസ്റ്റ് എടുക്കണമെന്നും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് പലരും പല പ്രോബ്ലങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ആവുന്നുണ്ട്, അസുഖം കുറഞ്ഞാലും ജോലികളൊന്നും അങ്ങനെ ചെയ്യരുതെന്ന്. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ജോലികളൊക്കെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പാർട്ട് പാർട്ടായിട്ട് ചെയ്തു വെക്കുന്നത്. എല്ലാവർക്കും ജീവനെ പേടിയല്ലേ. ഞാൻ പറയും രണ്ട് പൊടിക്കൊച്ചുങ്ങളായി, ഇതുങ്ങളൊന്നും വലുതായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്തെങ്കിലും വന്നാൽ, അങ്ങനെ ഞാൻ പറയും. അപ്പം റേച്ചാൻ പറയും നമുക്കിടെ എപ്പോഴാണ് നമ്മൾ പോകേണ്ടിയെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, ആ സമയത്ത് പോയേ ഒക്കത്തുള്ളൂ. ഞാൻ പറയും അതൊക്കെ ശരിയാ, പക്ഷേ നമ്മൾ സൂക്ഷിക്കാനുള്ളത് കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് കപ്പയും ബീഫും ഒക്കെ വെക്കാവുന്നേ ഉള്ളൂ, നിസാരം എനിക്ക് ജോലികൾ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല, ഇച്ചിരി കാലുവേദന അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. പക്ഷേ ഇതെന്നെ പലരും പറഞ്ഞെന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ബീഫ് കറിക്ക് വേണ്ടി ഇന്നലെ ബീഫ് ഉപ്പി പറ്റിച്ചു, ഇന്ന് വൈകിട്ടിപ്പം അതിൻ്റെ ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക. ചിലരൊക്കെ എന്താ നിങ്ങൾ ഇതിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിൽ അറിയത്തില്ല. എല്ലാവരും ആരും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ എന്തുമാത്രം ജോലി ചെയ്യുന്നതാണ്. ഇതിപ്പം ഒരു ബീഫും ഒരു കപ്പയും വേവിക്കാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കുന്നുണ്ട്. ഓർക്കുമ്പം ചിരി വരുന്നു മനുഷ്യൻ്റെ കാര്യങ്ങൾ, മനുഷ്യൻ്റെ അവസ്ഥയൊക്കെ. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുക. ചില സമയത്തുണ്ട് കേട്ടോ ജോലി ഇത്തിരി ഫാസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സാച്ചുറേഷൻ ലെവൽ ഇത്തിരി കുറയും, അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ട്. ഇല്ലെന്നല്ല, ഫുള്ള് ഞാൻ ക്ലിയറായെന്ന് അങ്ങ് ശരിയായെന്ന് ഞാൻ പറയുന്നില്ല, ഇത്തിരി പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഈ ഉള്ളിയും കൊച്ചുള്ളിയും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിലർ പറയാം ഉള്ളിയോ അങ്ങനെ പൊളിച്ച് വെച്ചുകൂടാന്ന്. പക്ഷേ ഇങ്ങനെ വെച്ചുകൂടാ ശരിയാ, അത് ഉള്ളി അങ്ങനെ വെക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ എൻ്റെ അവസ്ഥയായതുകൊണ്ട് ഞാനങ്ങ് ചെയ്തതാ. അതേസമയം വേറൊരു ഗുണമുണ്ട് ഇതിൻ്റെ, ഉള്ളി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിയുവാണെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല, പിന്നെ ഇത്തിരി സ്പീഡിൽ നല്ല സോഫ്റ്റായിട്ട് എന്തോ ഒരു മൂർച്ചയിൽ അരിയാനും പറ്റും. അതെനിക്ക് തോന്നിയതാണെന്നറിയത്തില്ല, പക്ഷേ കണ്ണിൽ നിന്ന് വെള്ളം എൻ്റെ വന്നിട്ടില്ല. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായി പാക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഉള്ളിയുടെ സ്മെല്ല് വരും. രാത്രി 9 മണിയാകുമ്പോൾ നമ്മുടെ പാവുകാരൻ ഈ മുട്ടയും കൊണ്ട് അണ്ടാവാല വരും. അപ്പോൾ 30 മുട്ട വെച്ചാണ് വാങ്ങിക്കുന്നത്, 30 മുട്ട വാങ്ങിച്ചാൽ ഇപ്പോൾ 6 ദിവസം നിൽക്കും. അങ്ങനെ ഇതുവരെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല, അയാൾ പേടിഎം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ എഴുതി വെക്കും. അയാളും എഴുതി വെക്കും, നമ്മളും എഴുതി വെക്കും. അങ്ങനെ അവസാനം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് എന്നും ബ്രെഡ് വാങ്ങിക്കും, കാരണം ഈ ഇടയ്ക്ക് ആർക്കില്ലൊന്നും കഴിക്കണമെങ്കിൽ ബ്രെഡ്. ഇന്നത്തെ വ്ലോഗിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണേ. അതുപോലെ കഴിവതും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുതേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ഒരാഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ബെല്ലൈക്ക് ബട്ടൺ വരും, അതോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നൊരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അത് തികച്ചും ഫ്രീ ആണേ. അപ്പോൾ നിങ്ങൾക്ക് എന്നും ഞാനിടുന്ന വീഡിയോ കാണാൻ പറ്റും. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സി യു.